ഏവർക്കും സി എസ് ഇ ബി റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോർപ്പറേഷനിലെ പ്രധാന ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ദി അതോറിറ്റി കോമ്പീറ്റൻ്റ് ടു റൈറ്റ് ഓഫ് ബാഡ് ഡെബ്റ്റ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്? ഉത്തരം, ജനറൽ ബോഡി. കിട്ടാക്കടം എഴുതി തള്ളാനുള്ള അധികാരം ആർക്കാണ്? ജനറൽ ബോഡിക്കാണ് അതിനുള്ള അധികാരം. രണ്ടാമത്തെ ചോദ്യം, എൻഡ്സ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് എ പോപ്പുലർ ബുക്ക് ഓൺ കോപ്പറേഷൻ റിട്ടൺ ബൈ SS Puri. SS Puriയാണ് എൻഡ്സ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ് ഇൻ എ പോപ്പുലർ ബുക്ക് ഓൺ കോപ്പറേഷൻ എഴുതിയത്. സഹകരണ വീതി ഈസ് എ മന്ത്ലി മാഗസിൻ പബ്ലിഷ്ഡ് ബൈ? ഉത്തരം, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. സഹകരണ വീതി എന്ന മാഗസിൻ പുറത്തിറക്കുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് സഹകരണ ജേണൽ. സഹകരണ ജേണൽ പുറത്തിറക്കുന്നത് സ്റ്റേറ്റ്. നാലാമത്തെ ചോദ്യം, സിങ്കിംഗ് ഫണ്ട് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ഇൻ സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. സിങ്കിംഗ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിലാണ്. ലോങ് ടേം ഡെപ്റ്റ് മീറ്റ് ചെയ്യുന്നതിനാണ് സിങ്കിംഗ് ഫണ്ട് ഉപയോഗിക്കുന്നത്. ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഈസ് അറ്റ് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് നമുക്കറിയാം കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ആസ്ഥാനം. ആറാമത്തെ ചോദ്യം, ഫോർ സേഫ് കസ്റ്റഡി ഓഫ് ക്യാഷ് ആൻഡ് അതർ വാല്യുബിൾസ് ദി പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ഡാഷ് സിസ്റ്റം. ഉത്തരം, ഡബിൾ ലോക്ക് സിസ്റ്റം. ഏഴാമത്തെ ചോദ്യം, ദി മേജർ റെക്കമെൻഡേഷൻ ഓഫ് ക്രാഫി കാർഡ് ഈസ്? ഉത്തരം, നബാർഡ്. നബാർഡാണ് ക്രാഫി കാർഡിൻ്റെ ഒരു പ്രധാന റെക്കമെൻഡേഷൻ. നബാർഡിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അത് തൊട്ടുമുകളിലെ ഐക്യാഡിൽ കൊടുത്തിട്ടുണ്ട്. എട്ടാമത്തെ ചോദ്യം, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ബൈ ഡാഷ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ്. ഉത്തരം, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസാണ്. സൊസൈറ്റീസിൻ്റെ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉപയോഗിക്കുന്നത്. ദി ക്രോപ്പ് ലോൺ ഗിവൺ ബൈ എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് എ ഡാഷ്. ഉത്തരം, പ്രൊഡക്ഷൻ ലോൺ. ക്രോപ്പ് ലോൺ ഗിവൺ ബൈ എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് എ ഡാഷ്. ഉത്തരം, പ്രൊഡക്ഷൻ ലോൺ. പത്താമത്തെ ചോദ്യം, ഡി വി ഫയൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഡാഷ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. ഉത്തരം, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സാണ് ഡി വി ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡി വി ഫയലിൻ്റെ ഫുൾ ഫോം ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്നാണ്. ഡി വി ഫയലിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫീസറാണ്. പതിനൊന്നാമത്തെ ചോദ്യം, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഫസ്റ്റ് ഇൻ? ഉത്തരം, ഇംഗ്ലണ്ട്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഫസ്റ്റ് ഇൻ ഇംഗ്ലണ്ട്. 1982 1982ലാണ് ഐ സി എയുടെ ആസ്ഥാനം ലണ്ടനിൽ നിന്നും ജനീവയിലേക്ക് മാറ്റിയത്. ഐ സി എയിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അത് ഈ വീഡിയോൻ്റെ മുകളിലെ ഐക്യാഡിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.